നമസ്കാരം. ഇടതു സ്ഥാനാർത്ഥി സിന്ധുമോൾ ജേക്കബിന്റെ കേരള കോൺഗ്രസിലേക്കുള്ള മാറ്റത്തിനും സി പി എമ്മിനെ പുറത്താക്കലിനും പിന്നാലെ കേരള കോൺഗ്രസിൽ പൊട്ടിത്തെറിയുന്ന സൂചനകൾ. കച്ചവടത്തിനു വേണ്ടി മാത്രമാണ് ജോസ് കെ മാണി പിറവൻ സീറ്റ് വാങ്ങിയിരുന്നു. ആ കച്ചവട ശ്രമം പൊളിഞ്ഞതുകൊണ്ട് മാത്രം തന്നെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റി സിന്ധുമോളെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും ജോസ് കെ മാണി ശ്രമിക്കുന്നത് കച്ചവടത്തിനു വേണ്ടി മാത്രമാണെന്ന് വ്യക്തമാക്കി യൂത്ത് ഫ്രണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജിൽസ് പെരിയാപുരം രംഗത്തെത്തിയിരുന്നു. സിന്ധുമോൾ ജേക്കബിനെ സി പി എം പുറത്താക്കിയ നടപടി നാടകീയമാണെന്നും പുറത്താക്കിയ ആൾക്കു വേണ്ടി സി പി എം എങ്ങനെ പ്രചരണത്തിന് ഇറങ്ങുമെന്നും ഒറ്റ മിനിറ്റ് കൊണ്ട് ഒരാളെ പാർട്ടി പുറത്താക്കി പോസ്റ്റ് ഒട്ടിക്കുന്നു. അതേ പാർട്ടി തന്നെ പുറത്താക്കിയ ആൾക്കു വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുന്നു. ഇതൊക്കെ എന്ത് നാടകമാണെന്നും സിന്ധുമോൾ ജേക്കബിനെ സി പി എം പുറത്താക്കിയ നടപടി നാടകീയമാണെന്നും ജിൽസ് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത്. ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി പരിഗണനാ പട്ടികയിൽ ജിൽസിന്റെ പേര് ഉയർന്നിരുന്നു. എന്നാൽ അന്തിമ പട്ടിക പുറത്തു വന്നപ്പോൾ സിന്ധുമോൾ ജേക്കബിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അപ്രതീക്ഷിതമായാണ് സിന്ധുമോളെ സ്ഥാനാർത്ഥിയാക്കി എൽ ഡി എഫ് പ്രഖ്യാപിച്ചത്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കും സി പി എം ഇവരെ പരിഗണിച്ചിരുന്നു. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ സിന്ധു കേരള കോൺഗ്രസിലേക്ക് മാറാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് സി പി എം സിന്ധുവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. പാർട്ടിയോട് ചോദിക്കാതെയാണ് കേരള കോൺഗ്രസ് സിന്ധുവിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്നാണ് സി പി എമ്മിന്റെ ആരോപണം. ഉഴവൂർ നോർത്ത് ബ്രാഞ്ച് അംഗമായിരുന്ന സിന്ധു പാർട്ടി പ്രാദേശിക നേതൃത്വത്തോട് ആലോചിക്കാതെയാണ് കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പോയതെന്നാണ് സി പി എം ബ്രാഞ്ച് കമ്മിറ്റിയുടെ പ്രധാന വിമർശനം. ഇതേ തുടർന്ന് ബ്രാഞ്ച് കമ്മിറ്റി യോഗം ചേർന്ന് സിന്ധുവിനെ പുറത്താക്കാൻ ശുപാർശ ചെയ്യുകയും ലോക്കൽ കമ്മിറ്റി അത് നടപ്പാക്കുകയുമായിരുന്നു. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് പുറത്താക്കുന്നു എന്നാണ് കമ്മിറ്റി അംഗങ്ങൾ വിശദീകരണം നൽകിയത്. എന്നാൽ സി പി എം കോട്ടയം ജില്ലാ കമ്മിറ്റി സിന്ധുവിനെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ സിന്ധു മത്സരിച്ചത് സ്വതന്ത്രയായിട്ടാണെന്നും സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ അവർക്ക് അവകാശമുണ്ടെന്നുമാണ് കോട്ടയം ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. ജോസ് കെ മാണിക്ക് മുമ്പ് പാർട്ടിയിൽ വന്നയാളാണ് താനെന്നും കേരള കോൺഗ്രസിന്റെ യുവജന സംഘടനയായ യൂത്ത് ഫ്രണ്ട് പ്രവർത്തകർക്ക് സീറ്റ് നൽകാത്തതുകൊണ്ടാണ് താൻ പാർട്ടി വിടുന്നതെന്നും പ്രഖ്യാപിച്ച് പിറവം നഗരസഭാ കൌൺസിൽ കൂടിയായ ജിൽസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയിരുന്നു.